Welcome to our channel World Defense Updates. നമസ്കാരം ഇന്ത്യയെ ആക്രമിക്കുന്ന തരത്തിൽ ഒരു കാരണവുമില്ലാതെ ചൈന പെട്ടെന്ന് പ്രകോപിതരായത് എന്തുകൊണ്ട് എന്ന ചോദ്യം എല്ലാവരും ഉയർത്തുന്നുണ്ട് അതിന് കാരണങ്ങളായി പലതും ചൂണ്ടിക്കാണിക്കുന്നു ഏറ്റവും പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അമിത് ഷാ കശ്മീരിൽ നടത്തിയ ഇടപെടലിന്റെ തുടർച്ചയായി അക്സായി ചിന്നും സ്വന്തമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന ഭയമാണ് എന്നതാണ് മാത്രമല്ല ചൈനയ്ക്ക് വിശാലമായ ചില വ്യാപാര താല്പര്യങ്ങളുണ്ട് അവർക്ക് ചില പട്ടുപാതകളും മറ്റും നിർമ്മിക്കുമ്പോൾ അവർക്ക് ഇന്ത്യയെ ഒതുക്കേണ്ടതിൻ്റെ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് വാസ്തവത്തിൽ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചാറു വർഷമായി നമ്മുടെ രാജ്യത്ത് ചൈനീസ് അതിർത്തിയിൽ ഉണ്ടാകുന്ന അസാധാരണമായ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇത് വാസ്തവത്തിൽ ചൈനയുടെ ശ്രദ്ധയിൽപ്പെടാൻ വൈകിപ്പോയി എന്നതാണ് പ്രധാനപ്പെട്ട കാരണം വാസ്തവത്തിൽ ചൈന കാലാകാലങ്ങളായി അവരുടെ മേഖലകളിൽ വലിയ തോതിൽ മുൻ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു റോഡുകൾ നിർമ്മിച്ചിരുന്നു ടണലുകൾ നിർമ്മിച്ചിരുന്നു പാലങ്ങൾ നിർമ്മിച്ചിരുന്നു അങ്ങനെ ചൈന അവരുടെ അതിർത്തി പ്രദേശം ഭംഗിയായി കാത്തുസൂക്ഷിച്ചിരുന്നു പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ കാലാകാലങ്ങളായി നമ്മൾ പാകിസ്ഥാനിലേക്ക് ശ്രദ്ധിക്കുകയും ചൈനയെ അവഗണിക്കുകയും ചെയ്തു ഇതിനൊരു മാറ്റമുണ്ടായത് ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രിയായപ്പോഴാണ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു ചൈനയാണ് പാക്കിസ്ഥാൻ അല്ല എന്ന് പക്ഷേ ആ ഉണർവൊന്നും പിന്നീടൊരു മാറ്റമായി മാറുകയോ വേണ്ട തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് കാരണമാവുകയോ ചെയ്തില്ല അതേസമയം എ കെ ആൻ്റണിയുടെ അവസാന കാലയളവിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ചില പരിഷ്കാരങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തിരുന്നു പക്ഷേ അതൊന്നും ഫലപ്രദമായില്ല പക്ഷേ മോദി അധികാരത്തിൽ വന്ന കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ ചൈനയെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് ഉണ്ടായത് ഈ മാറ്റങ്ങൾ വൈകി മാത്രമാണ് ചൈന തിരിച്ചറിഞ്ഞത് അതിൻ്റെ ഞെട്ടലിൽ നിന്നും ഷോക്കിൽ നിന്നുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടത് മോദി സർക്കാർ അധികാരമേറ്റ ശേഷം അതിർത്തിയിൽ നടത്തിയ ഏറ്റവും വലിയ ഇടപെടൽ ബോർഡർ റോഡ് ഓർഗനൈസേഷനെ ഉടച്ചു വാർത്തു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നെങ്കിലും അവ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നടപ്പിലാകാൻ സാധാരണ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഇരട്ടി വർഷങ്ങൾ വേണമായിരുന്നു എന്നാൽ പ്രത്യേക നിയമനിർമ്മാണവും പ്രത്യേക പരിഷ്കാരങ്ങളും പ്രത്യേക ചട്ടങ്ങളും ഇറക്കിക്കൊണ്ട് ബോർഡർ റോഡ് ഓർഗനൈസേഷനെ കുറച്ചുകൂടി പട്ടാളവൽക്കരിച്ചു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതലയേൽപ്പിക്കുകയും പട്ടാളത്തിലെ എഞ്ചിനീയർമാർ തന്നെ ഈ അതിർത്തികളിലെ റോഡ് നിർമ്മാണങ്ങളും ടണൽ നിർമ്മാണങ്ങളും ചുവപ്പുനാടയില്ലാതെ വേഗത്തിൽ തീർക്കുന്ന സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്തു ചൈനീസ് അതിർത്തിയിൽ മാത്രം ഈ കാലയളവിൽ തന്ത്രപ്രധാനമായ നൂറ് കിലോമീറ്റർ പുതിയ റോഡുകൾ നിർമ്മിച്ചു എന്നറിയുമ്പോൾ അറിയാം എത്ര വേഗത്തിലാണ് ഇവർ കാര്യങ്ങൾ നീക്കിയത് എന്ന് വർഷങ്ങളായി തുടങ്ങിവെച്ച എഴുപത്തിയഞ്ച് ശതമാനം റോഡുകളും ഈ കാലയളവിൽ തന്നെ പൂർത്തിയാക്കുകയുണ്ടായി റോഡ് കട്ടിംഗ് ഫോർമാറ്റിംഗ് എന്നീ പ്രക്രിയക്ക് പ്രത്യേക സംവിധാനം നടപ്പിലാക്കി റോഡ് കട്ടിങ്ങും റോഡ് ഫോർമാറ്റിങ്ങും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വാർഷിക വേഗതയിലാണ് മുൻപോട്ട് കൊണ്ടുപോയതെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ഒരു വർഷം പൂർത്തിയാക്കിയത് അതായത് ഏതാണ്ട് ഇരട്ടി വേഗത്തിലായിരുന്നു റോഡ് കട്ടിങ്ങും ഫോർമാറ്റിങ്ങും നടപ്പിലാക്കിയത് റോഡ് സർഫേസിംഗിന്റെ കണക്കും പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഒൻപത് വർഷം ഒരു വർഷം നൂറ്റി എഴുപത് കിലോമീറ്റർ എന്ന വേഗതയിലായിരുന്നു സർഫേസിംഗ് പൂർത്തിയാക്കിയതെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഇരുപത് മൂന്ന് വർഷക്കാലം ഒരു വർഷത്തെ വേഗത മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇതിനേക്കാൾ വേഗതയിൽ പൂർത്തിയാക്കിയ ഒന്ന് ഈ അതിർത്തി പ്രദേശങ്ങളിലെ ടണലുകളുടെ നിർമ്മാണമായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പതിനാല് വർഷക്കാലയളവിൽ ഒരു ടണൽ മാത്രം നിർമ്മിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ആറ് വർഷക്കാലം പൂർത്തിയാക്കിയത് ആറ് ടണലുകളാണ് മാത്രമല്ല പത്തൊൻപത് ടണലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ തന്ത്രപ്രധാനമായ റോഡുകൾ നിർമ്മിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ വേഗതയും വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ മൂവായിരത്തി അറുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ഇങ്ങനെ വികസിപ്പിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള മൂന്ന് വർഷക്കാലം കൊണ്ട് മാത്രം നാലായിരത്തി എഴുന്നൂറ്റി നാല് കിലോമീറ്റർ റോഡുകളുടെ വികസനം പൂർത്തിയാക്കി ഇനി പാലങ്ങളുടെ നിർമ്മാണം മീറ്റർ കണക്കിനെ പരിശോധിച്ച് നോക്കുക രണ്ടായിരത്തി എട്ട് മുതൽ നാല് വരെയുള്ള കാലയളവിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് മീറ്റർ പാലങ്ങളാണ് നിർമ്മിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത് വരെയുള്ള മൂന്ന് വർഷ കാലയളവ് മാത്രം പതിനാലായിരത്തി നാനൂറ്റി അൻപത് മീറ്റർ പാലങ്ങൾ നിർമ്മിച്ചു മോദി സർക്കാർ ബിആർഒയുടെ ബജറ്റിലും ഭീമമായ വർധനമാണ് വരുത്തിയത് വാസ്തവത്തിൽ നാടകൾ അഴിച്ചപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടിയപ്പോൾ അതിനനുബന്ധമായ ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിലും വിരുതുകാട്ടി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ മൂവായിരത്തി മുന്നൂറ് കോടിയായിരുന്നു ബി ആർഒയുടെ ബജറ്റെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് വർഷങ്ങളിൽ അയ്യായിരത്തി നാനൂറ് കോടിയും പതിനെട്ട് പത്തൊൻപത് വർഷത്തിൽ ആറായിരത്തി എഴുന്നൂറ് കോടിയും പത്തൊൻപത് ഇരുപത് വർഷത്തിൽ എണ്ണായിരത്തി അൻപത് കോടിയും ബജറ്റ് അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നേ വർഷത്തെ ബജറ്റ് പതിനോരായിരത്തി എണ്ണൂറ് കോടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ആറു വർഷക്കാലം ഡാക്ക് അടങ്ങുന്ന അതിർത്തി പ്രദേശങ്ങളിൽ അതിവേഗതയിലുള്ള ഇടപെടലുകൾ മോദി സർക്കാർ